പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണല്ലോ കുഴൽനാടൻ മാസപ്പടി വിവാദം ഉയർത്തിക്കൊണ്ടുവന്നത്. എന്നാൽ അതിനെച്ചൊല്ലി ഇപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് കുഴൽനാടൻ. വ്യക്തമായ തെളിവുകളോടെ തനിക്കെതിരെ ഉയർന്നു വന്ന വെട്ടിപ്പ് ആരോപണങ്ങളെ നേരിടാനാകാതെ കുഴയുന്ന കുഴൽനാടൻ ഇപ്പോൾ പുതിയ ഒരു നാടകവുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. വിവരാവകാശ കമ്മീഷൻ മറുപടി തന്നില്ലെന്ന പുതിയ നാടകമാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു സ്വതന്ത്ര വ്യക്തി എന്ന നിലയിൽ വീണ ഒരു തലത്തിലുമുള്ള വ്യക്തിപരമായ ഓഡിറ്റിങ്ങിനും വിധേയമാക്കേണ്ട കാര്യമില്ലെന്ന വസ്തുത അറിഞ്ഞുകൊണ്ടാണ് കുഴൽനാടൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇത്രയൊക്കെ അഴിമതി കൈമുതലായി സൂക്ഷിക്കുന്ന കുഴൽനാടനാണ് വീണ വിജയനെതിരെ ഒളിയമ്പുമായി ഇറങ്ങിയിരിക്കുന്നത്. വീണ വിജയൻ മുൻപ് ബാംഗ്ലൂരിൽ നടത്തിയിരുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട നിയമപരമായി എല്ലാ നടപടികളും ചെയ്തിട്ടുള്ളതുമാണ്. അനാവശ്യമായി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കുഴൽനാടൻ വസ്തുത അറിയാൻ ബന്ധപ്പെട്ട ഏജൻസികളിൽ നിന്ന് മാർഗമുണ്ടായിട്ടും അത് ഉപയോഗിക്കാൻ തയ്യാറാകുന്നില്ല. ലക്ഷ്യം മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ആക്ഷേപിക്കൽ മാത്രമാണെന്ന് വീണ്ടും വീണ്ടും കുഴൽനാടൻ തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വീണ ഒരു സ്വതന്ത്ര വ്യക്തിയാണ്. വനിതാ സംരംഭകയായിരുന്ന അവർ തൻ്റെ കമ്പനിയുടെ എല്ലാവിധ വരുമാന വിവരങ്ങളും ബന്ധപ്പെട്ട ഏജൻസികൾക്ക് അതിൻ്റെ മാർഗങ്ങളിൽ കൂടെ തന്നെ രേഖാമൂലം നൽകിയിട്ടുള്ളതുമാണ്. എന്നിട്ടും കുഴൽനാടൻ അനാവശ്യ പ്രശ്നങ്ങൾക്കാണ് തിരികൊളുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വാർത്തയിൽ നിറഞ്ഞു നിൽക്കാനും വസ്തുതാപരമായി ബന്ധമില്ലാത്ത എന്തു കാര്യം പറഞ്ഞാലും ചോദ്യം ചെയ്യാതെ വാർത്താ പരമ്പരകൾ തന്നെ കൊടുക്കാൻ മാധ്യമങ്ങൾ ഉണ്ടെന്നും കുഴൽനാടന് വളരെ സഹായകമാകുന്ന ഒന്നാണ്. അവരുടെ അക്കൗണ്ട് വിവരങ്ങളും ട്രാൻസാക്ഷൻ വിവരങ്ങളും പുറത്തു വിടണമെന്ന് പറഞ്ഞത് ദുഷ്ടലാക്കോടെയാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാവുകയും ചെയ്യും. തനിക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ മാധ്യമങ്ങളെ മറയാക്കി വ്യാജ സൃഷ്ടികൾ നടത്തുകയാണ് ഇപ്പോൾ കുഴൽനാടൻ. കുറച്ച് മാധ്യമങ്ങളുടെ സഹായത്തോടെ കുഴൽനാടൻ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ എല്ലാം തന്നെ പൊതുജനങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ള കാര്യം ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നതാണ്.